എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകരയിലെടുത്ത ലോട്ടറിക്ക് ലഭിച്ച സമ്മാനത്തുക കൈപ്പറ്റാൻ കോഴിക്കോട് ലോട്ടറി ഓഫീസിൽ പോകണമെന്നത് തെറ്റായ നടപടിയാണെന്ന ആരോപണവുമായി വടകരയിൽ ലോട്ടറി തൊഴിലാളിയുടെ ഒറ്റയാൻ പോരാട്ടം. വേറിട്ട സമരരീതിയുമായി മുരളീധരൻ ആണ് രംഗത്തെത്തിയത്. ലോക്ഡൌൺ കാരണം ഒരു മാസത്തോളമായി അടഞ്ഞുകിടക്കുന്ന വടകരയിലെ ലോട്ടറി കടകളിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾക്ക് യഥാസമയത്ത് ടിക്കറ്റ് പ്രൈസ് മാറാൻ കോഴിക്കോട് പോകാൻ അതിലേറെ ചെലവാകുമെന്ന് പ്രതിഷേധക്കാരനായ മുരളീധരൻ പറയുന്നു. വടകരയിൽ ലോക്ഡൌൺ ആയതോടെ സർക്കാരിന്റെ നിർദ്ദേശമാണ് ടിക്കറ്റ് പ്രൈസ് മാറാൻ താൽക്കാലിക ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്ന് ലോട്ടറി ഏജന്റുമാരും പറയുന്നു. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ മുരളീധരൻ ഇത്തവണ എത്തിയത് ലോട്ടറി സമ്മാനത്തുക മാറാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തയാളുടെ പ്രേതമായിട്ടാണ്. വടകര പട്ടണത്തിൽ പല പ്രശ്നങ്ങൾക്കും ഓട്ടം തുള്ളലിലൂടെയും മറ്റും മുരളി മന്ദിരത്തോർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. 28 ദിവസം തുടർച്ചയായി കൊറോണ കാരണം വടകരയിലെ ലോട്ടറി സബ് സെന്റർ അടച്ചിരുന്നു. ആ ദിനങ്ങളിൽ തൊട്ടടുത്ത ദിവസം നടക്കെടുത്ത ടിക്കറ്റിന് 100 രൂപ സമ്മാനം അടിച്ചപ്പോൾ ആ 100 രൂപയുടെ പ്രൈസ് ടിക്കറ്റ് വടകര ലോട്ടറി ഓഫീസിൽ നിന്ന് മാറിത്തരാതെ പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികളെ വളരെയേറെ വിഷമിച്ചിരുന്നു. 100 രൂപയുടെ പ്രൈസ് ടിക്കറ്റ് വാങ്ങാൻ കോഴിക്കോട് പോകണമെങ്കിൽ 250 രൂപ ചിലവാകണം. അങ്ങനെ ഈ കഷ്ടപ്പെടുന്ന ഈ കാലത്ത് വടകരയിലെ ഉദ്യോഗസ്ഥരുടെ സാന്ത്വനിഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരം ടിക്കറ്റ് സ്വീകരിക്കുന്നില്ല. ഇത് കാരണം സാമ്പത്തികമായും മാനസികമായും തളർന്ന ഒരു ലോട്ടറി തൊഴിലാളി ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രേതം മരണാനന്തര ആനുകൂല്യത്തിന് വേണ്ടി വടകര ലോട്ടറി ഓഫീസിൽ പോയപ്പോഴുള്ള രംഗമാണ് ഇവിടെ കാണുന്നത്. ലോട്ടറി തൊഴിലാളികൾക്ക് വേണ്ടി അണിഞ്ഞ വേഷം ആരെയും ഭയപ്പെടുത്തുന്നതാണ്. വേഷവും അണിഞ്ഞ ബസ് സ്റ്റാൻഡിലും പരിസരത്തും ഇയാൾ നടന്നു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.